السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا قرآن برنم 219. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. സദഖ അല്ലാഹുൽ അലീം. പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ ഈ മഹത്തായ ആയത്ത് ഗൈബിയായ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുകയും അതുപോലെ നിസ്കാരം കൃത്യമായി മുറതെറ്റാതെ നിർവഹിക്കുകയും അല്ലാഹു നൽകിയതിൽ നിന്ന് ദാനം നൽകുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ജനങ്ങൾക്ക് ദാനം ചെയ്യുക, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിഷയങ്ങളിൽ ഏർപ്പെടുക, അതൊക്കെ യഥാർത്ഥത്തിൽ നിസ്കാരം പൂർണ്ണമാകാൻ, നിസ്കാരം പൂർണ്ണമായ അർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കുവാൻ അതൊക്കെ ആവശ്യമാണ്. മുനാഫിക്കുകളായ കപട വിശ്വാസികളായ ആളുകളുടെ സ്വഭാവം അവശ്യ വസ്തുക്കളെ തടഞ്ഞുവെക്കുകയും അതോടൊപ്പം നിസ്കാരത്തിൽ ശ്രദ്ധ കൊടുക്കാതെ എപ്പോഴെങ്കിലും തോന്നുമ്പോഴൊക്കെ നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവത്തെക്കുറിച്ച് സൂറത്തു മഅ്ഊനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് വലിയ നാശമുണ്ടെന്ന് വിളിച്ചറിയിക്കുന്ന ഒരു സൂറത്ത് തന്നെ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. അവിടെയും നിസ്കാരവും അതുപോലെ ദാനകർമ്മവും ഒക്കെ അല്ലാഹു യോജിപ്പിച്ചു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ മഅ്ഊനിൽ അല്ലാഹു പറയുന്നു: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുള്ളു അലാ ത്വആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂന അല്ലദീനഹും യുറാഊന വയംനഊന മഅ്ഊൻ. ഒരുപാട് വിശാലമായ അർത്ഥ വ്യാപ്തിയുള്ള ഒരു സൂറത്താകുന്നു ഈ മഹത്തായ സൂറത്ത്. അള്ളാഹു പറയുകയാണ്: അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവർ, ആ കളവാക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടുവോ? ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകുക, പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് പ്രതിഫലം കിട്ടുക. ആ വിഷയത്തെ നിഷേധിക്കുന്ന ആളുകൾ, മുനാഫിക്കീങ്ങളായ ആളുകളെക്കുറിച്ചാണ് അല്ലാഹു തആല ഈ സൂറത്തിൽ ഉടനീളം പ്രതിപാദിക്കുന്നത്. പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനങ്ങൾ അമൽ ചെയ്യുന്നതനുസരിച്ച് മാത്രമാണ് അല്ലാഹു തആല പ്രതിഫലം നൽകുന്നത്. അങ്ങനെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നതിനെ നിഷേധിക്കുന്ന കൂട്ടർ, അവരെ അങ്ങ് കണ്ടുവോ? അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ചോദിക്കുകയാണ്. ആരാണവർ? വീണ്ടും അല്ലാഹു തആല പറയുന്നു, അവർ അനാഥ മക്കളെ തള്ളിപ്പറയുന്നവരാണ്. അനാഥ കുട്ടിയെ അല്ലെങ്കിൽ യതീമായ കുട്ടിയെ അവർ തള്ളിക്കളയുന്നവരാണ്. യതീമായ കുട്ടിയെ സഹായിക്കാത്തവരാണവർ. വലാ യഹുള്ളു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം നൽകുവാൻ മറ്റുള്ളവർക്ക് അവർ പ്രോത്സാഹനം നൽകുകയുമില്ല. സ്വന്തമായി സാധുക്കളെ സഹായിക്കുവാനോ സാധുക്കൾക്ക് ഭക്ഷണം നൽകുവാനോ ഒരുങ്ങാത്തതുപോലെ തന്നെ ആരെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാർ. ഫവൈലുല്ലിൽ മുസല്ലീൻ, അതോടനുബന്ധിച്ച് അല്ലാഹു തആല എടുത്തു പറയുന്ന മറ്റൊരു സ്വഭാവമാണ് മുനാഫിക്കുകളായ ആളുകളുടെ സ്വഭാവം. എന്നാൽ തങ്ങൾ നിസ്കാരത്തെ പറ്റി അശ്രദ്ധരായി നിസ്കരിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾക്കാണ് വമ്പിച്ച നാശം. വൈൽ എന്ന് പറയുന്നത് നരകത്തിൻ്റെ ഒരു ചെരുവാണെന്നും അതല്ല അതിഗംഭീരമായ ശിക്ഷക്ക് അള്ളാഹു തആല പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് വൈൽ എന്നും പല തഫ്സീറുകളും നമുക്ക് കാണാൻ കഴിയും. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. വൈലുല്ലിൽ മുസല്ലീൻ, ചില നിസ്കാരക്കാർ അവർ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആ നിസ്കാരത്തിൽ തികച്ചും അശ്രദ്ധ വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അശ്രദ്ധ വെച്ച് പുലർത്തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല അർത്ഥത്തിനും മഹാന്മാരായ മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. തീരെ നിസ്കരിക്കാതിരിക്കുന്ന ആളുകളെക്കുറിച്ചും നിസ്കാരം സമയത്തെ വിട്ട് സമയത്തിനെ വിട്ട്
സദാസമയവും കൃത്യസമയത്ത് നിർവഹിക്കാതെ പിന്നീട് നിർവഹിക്കാമെന്ന് പറഞ്ഞ് പിന്തിക്കുന്ന ആളുകളെക്കുറിച്ചും, ആദ്യ സമയത്ത് നിസ്കാരം നിർവഹിക്കാതെ നിസ്കാരത്തിൻ്റെ അവസാന സമയത്തേക്ക് പിന്തിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഈ നിസ്കാരത്തിന് വിസ്മരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിസ്കാരത്തെപ്പറ്റി അശ്രദ്ധരായ ആളുകൾ എന്ന് അവരെക്കുറിച്ച് പറയാം എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ മുനാഫിക്കുള്ള ആളുകളുടെ സ്വഭാവമാണ്. നിസ്കാരം ഇഖാമത്ത് ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ എതിരാണ്. ഇഖാമത്ത് ചെയ്യുമ്പോൾ അത് കൃത്യമായ സമയത്ത് സമയമായി കഴിഞ്ഞാൽ വുളു എടുക്കുക, നിസ്കരിക്കുക, പ്രത്യേകിച്ച് ഉതറൊന്നുമില്ലെങ്കിൽ വേഗത്തിൽ തന്നെ ആ നിസ്കാരം നിർവഹിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ കടമ അതാണ്, അവനാണ് തഖ്വയുള്ളവൻ. അതിനെ നിസ്കാരത്തിൻ്റെ ആ സമയത്തെയും വിട്ട് പിന്തിച്ച് എപ്പോഴെങ്കിലുമൊക്കെ നിർവഹിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇഖാമത്തു സ്വലാത്തല്ല. അങ്ങനെ ചെയ്ത് നിസ്കാരം നിർവഹിക്കുന്നവർക്ക് പ്രതിഫലം കുറയുകയും അതോടൊപ്പം തന്നെ മുനാഫിക്കുകളായ ആളുകളുടെ സ്വഭാവത്തിലുള്ള നിസ്കാരം ആവുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിസ്കാരത്തിന് കൂലി കിട്ടുന്നതോടൊപ്പം തന്നെ എന്തുകൊണ്ട് നീ നിസ്കരിച്ചില്ല എന്ന് ചോദിക്കുകയില്ല. അതേസമയത്ത് നിസ്കാരത്തിന് അള്ളാഹു തആല നിശ്ചയിച്ച മഹത്തായ ആ പ്രതിഫലം അള്ളാഹു തആല അത് തടഞ്ഞു വെച്ചേക്കാം. അപ്പോൾ കൃത്യമായി ഇഖാമത്തു സ്വലാത്ത് നിർവഹിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്, അവർ മാത്രമാണ് തഖ്വയുള്ള ആളുകളെന്നും അവർക്ക് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകുകയുള്ളൂ എന്നും ഒക്കെ ഈ മഹത്തായ സൂറത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. അതാണ് ആദ്യമായി അള്ളാഹു പറഞ്ഞത്, പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നതിന് നിഷേധിക്കുന്നവൻ, ആ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ എന്ന ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പ്രതിഫലം കിട്ടണമെങ്കിൽ ഓരോ വിഷയവും അത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ എന്ന്. പിന്നീട് അല്ലാഹു തആല പറയുന്നു, അല്ലദീനഹും യുറാഊന വയംനഊനൽ മഅൂൻ. അതെ, അല്ലദീനഹും യുറാഊൻ അവരുടെ ആ വിശേഷണങ്ങൾ അല്ലാഹു വീണ്ടും പറയുകയാണ്. മറ്റുള്ളവർ കാണിക്കുന്നതിനായി അവർ സൽക്രമങ്ങൾ ചെയ്യുകയും അതോടൊപ്പം പരോപകാര വസ്തുക്കളെ മുടക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇഖാമത്തു സ്വലാത്തിന് എതിരാണ്. ശരിക്കും ഇഖാമത്തു സ്വലാത്ത് നിർവഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഈ സ്വഭാവങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് അല്ലാഹു തആല നമുക്ക് പഠിപ്പിക്കുന്നത്. കൃത്യമായി നിസ്കാരത്തെ അതിൻ്റെ സമയങ്ങളിൽ വളരെ ഭയഭക്തിയോടുകൂടെ പടച്ചറബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ആ നിശ്ചയത്തോടുകൂടെ, ആ ധാരണയോടുകൂടെ നിസ്കാരം നിർവഹിക്കുകയും അതോടൊപ്പം സാധുക്കളെ സഹായിക്കുക, സാധുക്കൾക്ക് അവശ്യ വസ്തുക്കളെ തടയാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇഖാമത്തു സ്വലാത്ത് നിർവഹിക്കുന്ന ആളുകളും അവരൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ മുത്തഖീങ്ങളും എന്ന് അല്ലാഹു തആല വളരെ വ്യക്തമായി ഈ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വയംനഊനൽ മഅൂൻ എന്ന ആ വാചകത്തിന് ആ ആയത്തിന് മുഫസ്സിറുകൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിന് നൽകുന്നുണ്ട്. ഒരു മനുഷ്യന് അത്യാവശ്യമായ വസ്തുക്കൾ വളരെ സാധാരണ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, എന്നാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു ഇത് മുതൽ മുടക്കോ അതല്ലെങ്കിൽ പ്രത്യേകമായ തേയ്മാനങ്ങളോ ഒന്നും വരാത്ത നിലക്ക് മനുഷ്യന്മാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ, കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അതുപോലെ വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അങ്ങനെ തുടങ്ങിയ വസ്തുക്കളാണ് ഈ മഴവൻ എന്നുദ്ദേശിക്കുന്നത് എന്നും, അതല്ല ജലം ഒരു മനുഷ്യന് അത്യാവശ്യമായ ഘടകമാണല്ലോ ജലം, ആ ജലം തടയുന്ന വെള്ളം തടയുന്ന ആളുകൾക്കാണ് ഈ മഴവൂനിനെ തടയുന്നത് എന്ന് പറഞ്ഞത് എന്നും മഹാന്മാരായ മുഫസ്സിറുകൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ നിലക്കുള്ള സ്വഭാവങ്ങളൊക്കെ മൽഊനീങ്ങളായ മുനാഫിക്കീങ്ങളുടെ കപടവിശ്വാസികളുടെ സ്വഭാവമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ അർത്ഥഗർഭമായ ആശയത്തോടുകൂടെ ഈ സൂറത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തഖീങ്ങളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണവർ? അവർ ഇഖാമത്തു സ്വലാത്ത് നിർവഹിക്കുന്നവരാണ്, സാധുക്കളെ സഹായിക്കുന്നവരാണ്, അല്ലാഹുവർക്ക് നൽകിയതിൽ നിന്നൊക്കെ ദാനം നൽകുന്നവരുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.